നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കനത്ത മഴയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് നിർമ്മാണത്തിലിരിക്കുന്ന വീട് ഭാഗികമായി തകർന്നു ആലപ്പുഴയിൽ പുത്തൻപുരയിൽ സുരേഷിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് അഞ്ചര ലിറ്റർ നാടൻ ചാരായവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടി സ്വദേശി ആലുങ്കൽ പറമ്പിൽ അഭിലാഷിനെയാണ് വീട്ടിൽ വെച്ച് ചാരായവുമായി അറസ്റ്റ് ചെയ്തത് ആദിവാസി ഭൂസമരത്തോടുള്ള സർക്കാർ സമീപനം മാറ്റണമെന്ന് ദളിത് ഐക്യസംഗമം 160 ദിവസമായി ഭൂമിക്ക് വേണ്ടി പട്ടിണി സമരം നടത്തിവരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപ്പന്തലിൽ എത്തിയ ശേഷമാണ് ദളിത് ഐക്യ സംഗമം ഈ ആവശ്യം ഉന്നയിച്ചത് തള്ളപ്പൂച്ച ചത്തപ്പോൾ അനാഥയായ പൂച്ചക്കുട്ടിക്ക് തെരുവുനായയുടെ സംരക്ഷണം മൂത്തേടം കൽക്കുളത്താണ് ഈ അപൂർവ കാഴ്ച വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നിലമ്പൂരിൽ സിപിഎം പ്രകടനം നടത്തി വാർത്തകൾ വിശദമായി കനത്ത മഴയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് നിർമ്മാണത്തിലിരിക്കുന്ന വീട് ഭാഗികമായി തകർന്നു ആലപ്പുഴയിൽ പുത്തൻപുരയ്ക്കൽ സുരേഷിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് കനത്ത മഴയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് നിർമ്മാണത്തിലിരിക്കുന്ന വീട് ഭാഗികമായി തകർന്നു ആലപ്പുഴയിൽ പുത്തൻപുരയ്ക്കൽ സുരേഷിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ അടർന്നു വീണത് സുരേഷ് കാലങ്ങളായി കിടപ്പ് രോഗിയാണ് ഭാര്യയും പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന സുരേഷിന്റെ കുടുംബം വർഷങ്ങളായി വാടക വീട്ടിലാണ് താമസം നിർധനരായ ഈ കുടുംബത്തിന് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കരപിള്ളയും ഈ സ്കൂളിലെ അധ്യാപകനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടാണ് തകർന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് നിമിഷ പിനാഗ് മുക്രിത്തൊടിക റെയ്ഹാനത്ത് എന്നിവർ വീട് സന്ദർശിച്ചു അഞ്ചര ലിറ്റർ നാടൻ ചാരായവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടി സ്വദേശി ആലുങ്കൽ പറമ്പിൽ അഭിലാഷിനെയാണ് വീട്ടിൽ വെച്ച് ചാരായവുമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും അറസ്റ്റ് ചെയ്തത് അഞ്ചര ലിറ്റർ നാടൻ ചാരായവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടി സ്വദേശി ആലുങ്കൽ പറമ്പിൽ അഭിലാഷിനെയാണ് വീട്ടിൽ വെച്ച് ചാരായവുമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും അറസ്റ്റ് ചെയ്തത് എക്സൈസ് സർക്കിൾ വിഭാഗം ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് വിഭാഗം എന്നിവർ ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അബ്കാരി നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ സതീഷ് പി സി ജയൻ എബിൻ സണ്ണി ഷംനാസ് ചലി ചാക്കോ എന്നിവരും ആദിവാസി ഭൂസമരത്തോടുള്ള സർക്കാർ സമീപനം മാറ്റണമെന്ന് ദളിത് ഐക്യ സംഗമം 160 ദിവസമായി ഭൂമിക്ക് വേണ്ടി പട്ടിണി സമരം നടത്തിവരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപ്പന്തലിൽ എത്തിയ ശേഷമാണ് ദളിത് ഐക്യ സംഗമം ഈ ആവശ്യം ഉന്നയിച്ചത് ആദിവാസി ഭൂസമരത്തോടുള്ള സർക്കാർ സമീപനം മാറ്റണമെന്ന് ദളിത് ഐക്യ സംഗമം 160 ദിവസമായി ഭൂമിക്ക് വേണ്ടി പട്ടിണി സമരം നടത്തിവരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തിയ ശേഷമാണ് ദളിത് ഐക്യ സംഗമം ഈ ആവശ്യം ഉന്നയിച്ചത് ആദിവാസി സമൂഹത്തോട് സർക്കാർ നീതി പുലർത്തണമെന്നും സമരം അവസാനിപ്പിക്കുവാൻ തയ്യാറാകണമെന്നും ഒരേക്കർ ഭൂമി എന്ന അവരുടെ ആവശ്യം അംഗീകരിക്കണമെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ദളിത് ഐക്യ സംഗമം കൂട്ടായ്മയുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ആദിവാസികൾക്ക് വേണ്ടി സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം 160 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഭൂമി വിതരണം ചെയ്യുവാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് സമിതി ആവശ്യപ്പെട്ടു അന്യാധീനപ്പെട്ടു പോകുന്ന ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കുവാൻ സർക്കാർ നേരത്തെ പാസാക്കിയ നിയമം നിലവിലുള്ളപ്പോൾ തന്നെയാണ് ഭൂമി ലഭിക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം പോരാട്ടങ്ങൾ അരങ്ങേറിയത്
സുപ്രീംകോടതി വിധി പോലും മാനിക്കാത്ത സർക്കാർ ആദിവാസി സമൂഹത്തിനെതിരെ ഉയർത്തിയ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്യുമെന്നും ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉടനെ സ്വീകരിക്കണമെന്നും ദളിത് ഐക്യസംഗമം പ്രവർത്തകർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ ടി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ചേർന്ന ഐക്യദാർഢ്യ സംഗമം കൂട്ടായ്മയുടെ ചെയർമാൻ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടം തുടങ്ങാൻ കൂലയില്ല, ഭൂമി കൃഷി ചെയ്യാൻ ഭൂമിയില്ല, കയറി താമസിക്കാൻ ഒരു ഇടമില്ല. അങ്ങനെയുള്ള ഈ കാലാകാലങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദളിത് സമൂഹത്തെ, ഈ ആദിവാസി സമൂഹത്തെ എന്തുകൊണ്ട് ഗവൺമെന്റ് കാണുന്നില്ല? കഴിഞ്ഞ 160 ദിവസക്കാലം ഈ കിടന്ന കിടപ്പിൽ പട്ടിണി സമരം ചെയ്യുന്ന ഈ വിഭാഗത്തിനെ കാണാത്ത സർക്കാരുകൾ ആരായിരുന്നാലും അതിനെതിരായിക്കൊണ്ട് ശബ്ദമുയർത്താൻ ഇവിടുത്തെ കൂട്ടായ്മ രംഗത്തിറങ്ങുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ അവസരത്തിൽ. മാത്രമല്ല, ഇത്തരം സമരങ്ങൾ കേരളത്തിൽ എവിടെയുണ്ടായാലും വേണ്ട സാഹചര്യങ്ങൾ ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ദളിത് സമൂഹം അല്ലെങ്കിൽ ആദിവാസി സമൂഹം ഇവിടെ ഒരു സമരം ചെയ്താൽ അതൊന്നും തന്നെ കണ്ടില്ല, അതൊന്നും തന്നെ കേട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു സർക്കാരുകളാണ് കാലാകാലങ്ങളിലായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറൽ കൺവീനർ ടി പി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. പി കെ കുഞ്ഞച്ചൻ, ഐ അജയ്കുമാർ, കൃഷ്ണൻ കെ ടി, ഷൺമുഖൻ കെ പി, രാഘവൻ പി പി, ജനാർദ്ദനൻ കെ, അറുമുഖൻ ചേലേമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. തള്ളപ്പൂച്ച ചത്തപ്പോൾ അനാഥയായ പൂച്ചക്കുട്ടിക്ക് തെരുവുനായയുടെ സംരക്ഷണം. മൂത്തേടം കൽക്കുളത്താണ് ഈ അപൂർവ കാഴ്ച. തള്ളപ്പൂച്ച ചത്തപ്പോൾ അനാഥയായ പൂച്ചക്കുട്ടിക്ക് തെരുവുനായയുടെ സംരക്ഷണം. മൂത്തേടം കൽക്കുളത്താണ് ഈ അപൂർവ കാഴ്ച. കൽക്കുളം അങ്ങാടിക്ക് സമീപമുള്ള വീട്ടിലാണ് പൂച്ച രണ്ട് കുട്ടികളെ പ്രസവിച്ചത്. 4 ദിവസം മുൻപ് തള്ളപ്പൂച്ച വിഷം കലർന്ന എന്തോ കഴിച്ചതിനെ തുടർന്ന് ചത്തു. കുട്ടികളിൽ ഒന്നിനെ കാണാതെയുമായി. ഇതിനിടയിലാണ് ഒരു പൂച്ചക്കുട്ടിയെ തെരുവ് നായ കടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടത്. പൂച്ചക്കുട്ടിയെ നായ കൊന്നുവെന്ന് കരുതിയ നാട്ടുകാർ പിന്നീട് കാണുന്നത് പൂച്ചക്കുട്ടി നായയുടെ പാല് കുടിക്കുന്നതാണ്. അടുത്തിടെ പ്രസവിച്ച നായയ്ക്കും ഒരു കുട്ടിയുണ്ട്. നായ എവിടെയെങ്കിലും പോയാൽ പൂച്ചക്കുട്ടിക്ക് കാവൽ നായക്കുട്ടിയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നിലമ്പൂരിൽ CPM പ്രകടനം നടത്തി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പിണറായി ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചാണ് CPM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. UDFന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടി ഡൽഹിയിലെ ഉദ്യോഗസ്ഥന്മാരെ യാത്രയച്ച കേരളത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ മാർച്ച് മാസത്തോടുകൂടി ദേശീയപാത വികസനത്തിന്റെ 1st പൂർത്തിയാകാൻ പോവുകയാണ്. കേരളത്തിലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ വന്നപ്പോൾ വൻകിട കുത്തകകളുടെ സഹായം ലഭിച്ചുകൊണ്ട് കേരളത്തിലെ മതതീവ്രവാദികൾ തെരുവുകളെ കലാപഭൂമിയാക്കുന്നതിനു വേണ്ടി തടയാൻ തീരുമാനിച്ചപ്പോൾ മതതീവ്രവാദി നമ്മുടെ അടുത്ത പ്രദേശമായ മഞ്ചേരിയിലേക്കുൾപ്പെടെ ഗെയിലിന്റെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ഹരിദാസൻ, കക്കാടൻ റഹീം, മാട്ടുമൽ സലീം, അരുമ ജയകൃഷ്ണൻ, ലോക്കൽ സെന്റർ അംഗങ്ങളായ വെട്ടുമൽ ശ്രീധരൻ, സി രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി വി ഇസ്മായിൽ, ഷാജി ചക്കാലക്കുത്ത്, പടവെട്ടി ബാലകൃഷ്ണൻ, പ്രസാദ് പൊറ്റക്കാട്, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ, ബ്രാഞ്ച് മെമ്പർ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു. പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അകമ്പാടത്ത് വെൽഫെയർ പാർട്ടി ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി റാലി സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ഏറനാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം എന്താണ് ഗാസ. 150 ബന്ദികളെ ഹമാസ് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 23 എവിടെയാണ് നീതി? ലോകത്തിന് എവിടെയാണ് നീതിയുള്ളത്? എന്തിനാണ് ഐക്യരാഷ്ട്രസഭ ലോകമുക്തിയായി മൂലയിരിക്കുന്നത്? ഇവിടെ നീതി നടപ്പാക്കുവാൻ ആളുകളില്ല. കവിയും മാധ്യമ പ്രവർത്തകനുമായ മുഹമ്മദ് കുട്ടി എലിമലക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. റസാഖ് പി, ജാഫർ എലിമലക്കോട്, കബീർ വി, മൂസ എ, നസീറ പി പി, അബ്ല തസ്നീം തുടങ്ങിയവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സവാദ് മുലൈപ്പാടം സ്വാഗതവും ഷിഹാബ് കെ നന്ദിയും പറഞ്ഞു. കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 10,000 വീടുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ക്യാമ്പിന് തുടക്കമായി. നിലമ്പൂർ താലൂക്ക് തല ഉദ്ഘാടനം മൗലവി ഷെഫീഖ് അസ്ലാം നിർവഹിച്ചു.
ജില്ലാ പ്രസിഡന്റ് റഷീദ് എടപ്പാൾ, മുഹമ്മദ് റാഫി, ജോസ് എബ്രഹാം, എൻ എം ബഷീർ, കെ ടി അബ്ദുൽ മജീദ്, വയലറ്റ് ടീച്ചർ, മുകുന്ദൻ മഞ്ചേരി എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ എസ് എൻ ഡി പി ശാഖയുടെ കുടുംബയോഗം പട്ടരക്ക കെ വി വാസുവിന്റെ വീട്ടിൽ വെച്ച് നടത്തി. ശാഖാ പ്രസിഡന്റ് എം എ രവികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ചന്ദ്രബാബു സ്വാഗതം ആശംസിച്ചു. നിലമ്പൂർ യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ധർമ്മ പരിപാലനത്തെക്കുറിച്ചും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു. തുടർന്ന് മൈക്രോ ഫിനാൻസ് യൂണിറ്റും രൂപീകരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ കെ ടി ബാലകൃഷ്ണൻ, ചാലിൽ രാജൻ, മിഥിലേഷ് കോഴിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. സി എസ് രവീന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. ബി ജെ പി ന്യൂനപക്ഷ മോർച്ച എടക്കര മണ്ഡലം കൺവെൻഷൻ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ലത്തീഫ് മാമാങ്കര, സുധീഷ് ഉപ്പട, ദീപു രാജഗോപാൽ, ബിജു, ജിജി ഗിരീഷ്, സണ്ണി ജോർജ്, മുത്തൂറ്റ്, സന്തോഷ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മാമാങ്കര, വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് ജോസഫ്, തോമസ് തെങ്ങനാലി, ജനറൽ സെക്രട്ടറി സണ്ണി ജോർജ്, മുത്തൂറ്റ് സെക്രട്ടറിമാരായ ജോസ് തോമസ്, അബ്ദുൾ റഹ്മാൻ ഉപ്പട, ഷാജി ജോസഫ്, ട്രഷറർ ദേവസ്യ ബേബി, കച്ചാംകോട്ടത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. കോവിലകത്ത് മുറി ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പ്രമോദ് സ്വാഗതവും രഘുരാജ് അനുശോചനവും ദീപ ടീച്ചർ നന്ദിയും അറിയിച്ചു. സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുന്ന വായനശാലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി വായനശാലയോട് ചേർന്ന് ഒരു സെന്റ് ഭൂമി വാങ്ങുന്നതിനും കോവിലകത്ത് മുറി നിവാസികളുടെ ഇക്കാലത്തെയും ഒരു ആഗ്രഹവും അതിലുപരി ആവശ്യവുമായ വായനശാലയിൽ ഒരു വാട്ടർ കണക്ഷൻ എടുക്കുന്നതിനും ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്നതിനും ഭരണസമിതി അവതരിപ്പിച്ച നിർദ്ദേശത്തിൽ ചർച്ചയിലൂടെ വായനശാല അംഗങ്ങൾ പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കൂട്ടായ തീരുമാനമെടുക്കുകയും ചെയ്തു. വായനശാലയിലേക്കുള്ള വാട്ടർ കണക്ഷൻ സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ട എല്ലാവിധ നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്തു തരാമെന്ന് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വാഗ്ദാനം ചെയ്തു. മാത്രമല്ല സ്ഥലമെടുപ്പിനും ടോയ്ലറ്റ് നിർമ്മാണത്തിനും മറ്റുമായുള്ള സാമ്പത്തിക സഹായത്തിന് എം പി എം എൽ എ ഫണ്ടുകളിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട പരിശ്രമവും വാഗ്ദാനം ചെയ്തു. യുവപ്രതിഭകളുടെ കലാകായിക വാസനകൾ വളർത്തുന്നതിന് എന്നും ഒരു ചവിട്ടുപടിയായി കൂടെ നിന്നിട്ടുള്ള വായനശാലയിൽ അടുത്തിടെ ആരംഭിച്ച ചെണ്ടവാദ്യ പരിശീലന ക്ലാസിനെ കുറിച്ച് സമീപവാസികളായ ചില വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്ന പരാതിയിൽ യോഗം ചർച്ച ചെയ്യുകയും ഇത്തരം ക്ലാസുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും ഭാവിയിലും ഇത്തരം കലാകായിക ക്ലാസുകളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും വിലയിരുത്തി. എന്നിരുന്നാലും സമീപവാസികളുടെ പരാതി അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ക്ലാസുകൾ നടത്തുന്നതിനും കമ്മിറ്റി തീരുമാനമെടുത്തു. കമ്മിറ്റി മെമ്പർമാരായ സുബോധ്, പ്രവീണ, സിനി, ശങ്കീത് എന്നിവർ നേതൃത്വം നൽകി. കരുളായി പഞ്ചായത്ത് ജിദ്ദ കെ എം സി സി വാർഷിക ജനറൽ ബോഡിയും പുതിയ കമ്മിറ്റി രൂപീകരണവും ഷെറഫിയ ഇംപീരിയലിൽ നടന്നു. നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുബേർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഹജ്ജ് വളണ്ടിയർമാരെ ആദരിക്കലും സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പുതിയതായി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത നിലവിലെ നിലമ്പൂർ മണ്ഡലം കെ എം സി സി ജനറൽ സെക്രട്ടറി സുബൈർ സാഹിബിനെ ആദരിക്കലും നടന്നു. പ്രസിഡന്റ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റഫീഖ് സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി. സിറാസ് റനീഫ്, മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് മനാഫ് സാഹിബ്, മണ്ഡലം ട്രഷറർ ജാബിർ സാഹിബ്, ഉമ്മർ ചുങ്കത്തറ, കരീം അമരമ്പലം, ഷിഹാബ് മന്നാട്ടിൽ, സാബിൽ ചെട്ടി എന്നിവർ ആശംസയും സൌഫൽ നന്ദിയും പറഞ്ഞു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാൻ സിറാസ് പുള്ളി, വൈസ് ചെയർമാൻമാർ ഉസ്മാൻ ദാരമി, സുഹൈൽ പി പി, പ്രസിഡന്റായി റഫീഖ് സി പി, വൈസ് പ്രസിഡന്റുമാരായി ഷിഹാബ് മന്നാട്ടിൽ, ജിയാസുദ്ദീൻ, സാബിൽ ചെട്ടി, മുജീബ് വലമ്പുറം, ജനറൽ സെക്രട്ടറിയായി സൌഫൽ, സെക്രട്ടറിമാരായി മുബഷിർ ഖാ, ഷഫീഖ്, റിയാസ് നാണി, അനീസ് പുള്ളിയും ട്രഷററായി റനീഫ് പി കെയും തെരഞ്ഞെടുത്തു. റിട്ടേൺ ഓഫീസറായി കരീം സാഹിബ് അമരമ്പലവും നിരീക്ഷകനായി സുബൈർ സാഹിബും സന്നിഹിതരായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.